আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি তাআলা ওয়া বারাকাতু। আলহামদুলিল্লাহি রাব্বিল আলামিন, সলাতু ওয়া সালামু আলা আশরাফিল মুরসালিন ওয়া আলা আলিহি ওয়া সাহবিহি আজমাইন, আম্মা বা'দ। বহুমান্যরায় উস্তাদুমারে, দ্বীনী স্নেহികളെ, সহোদরന്മാരെ, আল্লাহুവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ മാസമായ റബീഉൽ അവ്വലിൽ ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചും അവിടുത്തെ പ്രകീർത്തനങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ ഫീ കുല്ലി മഖാം. മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങൾ ശിർക്കാണെന്നും കുഫ്റാണെന്നും പറഞ്ഞുകൊണ്ട് നമുക്കിടയിൽ ചില ആളുകൾ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പരിശുദ്ധമായ ഈണങ്ങളും താണങ്ങളും സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നാം ഉണ്ടാക്കിയ കവിതകളെല്ലാം, സ്വഹാബാക്കൾ പാടിയ കവിതകളെല്ലാം, നമുക്കതിന് ശേഷം വന്ന താബിഈങ്ങൾ പാടിത്തന്ന കവിതകളും, അങ്ങനെ നബിയെ കുറിച്ചുള്ള പ്രകീർത്തനങ്ങളെല്ലാം ശിർക്കാണെന്നും കുഫ്റാണെന്നും പറഞ്ഞു നടക്കുന്ന ചില ആളുകൾ നമുക്കിടയിൽ ഉണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങളും മദുവുകളും അത് നമ്മുടെ പാരമ്പര്യമാണ് എന്നുള്ള വിഷയം വളരെ അധികം പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ്. മുഅ്മിനീങ്ങളെ, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ തന്നെ ഇത് വളരെ വ്യക്തമാണ്. ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ തന്നെ ഇത് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ കഅബ ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വളരെ വ്യക്തമാണല്ലോ. മഹാനായ കഅബ റളിയല്ലാഹു അൻഹു ആദ്യം മുസ്ലിം ആയിരുന്നില്ല. മുസ്ലിം ആവാത്ത കഅബ റളിയല്ലാഹു അൻഹുവിന്റെ തലവെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പന നൽകിയിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് മുസ്ലിം ആവാൻ വേണ്ടി കഅബ റളിയല്ലാഹു അൻഹു വേഷപ്രച്ഛന്നനായി കൊണ്ടുവരികയും നബിയോട് ചോദിക്കുന്നു, അല്ലയോ നബിയെ, നിങ്ങളുടെ മതത്തിൽ മുസ്ലിം ആവാത്ത ഒരാൾ ചെയ്ത തെറ്റ് മുസ്ലിം ആയതിനു ശേഷം പൊറുക്കപ്പെടുന്നതാണ് എന്ന് ചോദിക്കുമ്പോൾ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, മുസ്ലിം ആയതിനു ശേഷം കാഫിറായിരിക്കെ ചെയ്ത തെറ്റ് അല്ലാഹു പുറത്തു തരുന്നതാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വിശേഷണങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മഹാനായ കഅബ റളിയല്ലാഹു അൻഹു മനോഹരമായ താളത്തിൽ, അറബി ഭാഷയുടെ താളത്തിൽ അതാ കഅബ റളിയല്ലാഹു അൻഹു പാടുകയാണ്. ബാലത് സുആദു ഫഖൽബി യൗമ മത്ബൂലു മുതയ്യമുൻ ഇസ്റഹ ലം യഫ്തി മക്ബൂലു. മഹാനായ കഅബ റളിയല്ലാഹു അൻഹുവിന്റെ ബാലത് സുആദു എന്ന് പിന്നീട് അറിയപ്പെട്ട മഹത്തായ നബിയുടെ മതിഹായിരുന്നു അത്. ഉമ്മിനീങ്ങളെ, അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മഹാനായ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, ആരായിരുന്നു ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്ഹാർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി നബി ദുആ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അല്ലാഹുമ്മ അയ്യിദ് ബി റൂഹിൽ ഖുദ്സി എന്ന് മദീനയിൽ പ്രത്യേക ഒരു ഇരിപ്പിടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസ്സാൻ എന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അസ്ഹാർ റളിയല്ലാഹു അൻഹു നബിയെ കുറിച്ച് എത്രയോ മതുകൾ പാടി, വലമ്മൽ ഇലാ ഉസ്മൻ നബിയി ഇലസ്മിഹി ഇദാ ഖാല ഫിൽ ഖംസി ഇദാ ഖാല ഫിൽ ഖംസി മുഅദ്ദീൻ അശ്ഹദു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ അല്ലാഹുവിന് വേണ്ടിയുള്ള നിസ്കാരത്തിന് വേണ്ടിയുള്ള ബാങ്കിൽ അദാനിൽ അല്ലാഹുവിന്റെ നാമത്തോടൊപ്പം അല്ലാഹുവിന്റെ ഹബീബിന്റെ നാമം ഒരുമിച്ച് വെച്ചു എന്നുള്ള മഹത്തരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന, മഹത്തരമായ നബിയുടെ വസ്തുക്കൾ ഉൾക്കൊള്ളുന്ന മഹത്തരമായ കവിതകൾ അസ്ഹാർ റളിയല്ലാഹു അൻഹു പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ. സ്വഹാബാക്കളുടെ ജീവിതം തന്നെ ഇങ്ങനെയായിരുന്നു. നബിക്ക് വേണ്ടി അവർ ജീവിതം സമർപ്പിച്ചു. അങ്ങനെ താബിഈങ്ങളുടെ കാലമായപ്പോൾ ഒരുപാട് ആശിഖീങ്ങൾ, ഒരുപാട് മദീഹീങ്ങൾ കടന്നു വന്നു. മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു, മാലിക് ഇമാം റളിയല്ലാഹു അൻഹു, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അങ്ങനെ ഒരുപാട് മദീഹീങ്ങൾ നബിയെ കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ട് പാടുകയുണ്ടായി. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം അറബി ഭാഷയിൽ മികച്ച കവിതയുമായിട്ട് മഹാനായ ഹുസൈനി റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. നബിയുടെ ആശിഖായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിയായി ഇഷ്ടം വെച്ചിരുന്ന മഹാനായ മഹാനായ ഹുസൈനി റളിയല്ലാഹു അൻഹു. തുടങ്ങുന്ന മഹത്തരമായ ഇണത്തിലുള്ള കവിതകൾ നമുക്ക് എന്നുള്ള കവിത നമുക്ക് കാണാൻ സാധിക്കും. മൊത്തത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങളെ ഇന്ന് എതിർത്ത് പറയുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം, നമുക്ക് കാബന്നവരുണ്ടായിരുന്നു, നമുക്ക് ഹസ്സാൻ ബിൻ സാബിത്ത് എന്നവരുണ്ടായിരുന്നു, നമുക്ക് ബുസീരി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഇവരൊക്കെയാണ് നമ്മുടെ മാതൃക. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുടെ യഥാർത്ഥ ആശിഖ്യങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.